നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്കിങ് ടു ദി സിംപ്ലിഫിക്കേഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ സോ സിംപ്ലിഫിക്കേഷനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ദി ഫേസ്റ്റ് വൺ ഇസ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡെന്ന് പറയുമ്പോഴത്തേനും ഇഫ് എം ഹാവിംഗ് എ പ്രൊഡക്ഷൻ വിറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് എ ഗിഫ്സ് എക്സ് വൺ ബി എക്സ് ടു ആൻഡ് ഇഫ് ദർ ഇസ് എ പ്രൊഡക്ഷൻ ബി വിച്ച് ഗിഫ്സ് വൈ വൺ വൈ ടു വയറീസ് ടു എൻ ഇങ്ങനെയൊരു പ്രൊഡക്ഷൻ എനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ബി ഫ്രം ഹെയർ അതായത് എനിക്ക് എന് എക്സ് വൺ വൈ വൺ എക്സ് ടു എക്സ് വൺ വൈ ടു എക്സ് എക്സ് വൺ വൈ ത്രീ എക്സ് ത്രീ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എഴുതാം അപ് ടു എക്സ് വൺ വൈ എൻ എക്സ് ടു റൈറ്റ് ഈ ഒരു ടെക്നിക്കിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ എന്ന് പറയുന്നത് നമുക്ക് ലേറ്റർ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താ ചോംസ് കി ഫോമിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് റിമൂവിങ് യൂസ്ലെസ് പ്രൊഡക്ഷൻസ് റിമൂവിങ് യൂസ്ലെസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലെറ്റസ് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് എ ഗ്രാമർ എസ് ഗിഫ്സ് എ എ ഗിവ്സ് എ എ ബാർ ഇ ബി ഗിവ്സ് ബി എ നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എ മാത്രമാണ് സെക്കൻഡ് പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എ മാത്രമാണ് സത്യം പറഞ്ഞ് സോറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു ബി എന്ന് പറയുന്നത് നമ്മളിവിടെ രണ്ടിടത്തും യൂസ് ചെയ്യുന്നില്ല സോ ദിസ് ഈസ് എ യൂസ്ലെസ് പ്രൊഡക്ഷൻ യൂസ്ലെസ് പ്രൊഡക്ഷൻസ് വി യൂഷ്വലി എലിമിനേറ്റ് അതായത് ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല സോ നമ്മളത് എടുത്തെഴുതാറില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ യൂസ്ലെസ് പ്രൊഡക്ഷൻസിനെ റിമൂവ് ചെയ്യുന്നത് ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചോംസ്കി നോർമൽ ഫോമിലും ജി എൻ എഫിലും ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിമൂവിങ് എഫ്സലോൺ പ്രൊഡക്ഷൻ ആൻഡ് റിമൂവിങ് യൂണിറ്റ് പ്രൊഡക്ഷൻ സോ എനി പ്രൊഡക്ഷൻ വിച്ച് ഈസ് ഓഫ് ദിസ് ഫോം ദാറ്റ് ഈസ് എ ഗിഫ്സ് എഫ്സലോണിന് നമുക്ക് എഫ്സലോൺ പ്രൊഡക്ഷൻ എന്ന് പറയാം സോ എഫ്സലോൺ പ്രൊഡക്ഷൻ നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യാം ആദ്യമേ ഫ്സലോൺ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കാം സോ മേ ബി ലെറ്റ്സ് ഡൂ എ ക്വസ്റ്റിൻ റിമൂവ് ദി എഫ്സലോൺ പ്രൊഡക്ഷൻ ഫ്രം എസ് ഗിഫ്സ് എ ബി എ സി എ ഗിവ്സ് എ ഇത് എഫ്സലോൺ ബി ഗിവ്സ് ബി ബി എഫ്സലോൺ സി ഗിഫ് സി നമുക്കിവിടെ രണ്ട് എഫ്സലോൺ പ്രൊഡക്ഷൻസ് ആണുള്ളത് എ ഗിഫ്സ് എഫ്സലോൺ ആൻഡ് ബി ഗിഫ്സ് എഫ് സെലോൺ ആദ്യമേ ഈ ഒരു എ ഗിഫ്റ്റ്സ് എഫ്സലോൺ നമുക്ക് റിമൂവ് ചെയ്യാം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഉള്ള എല്ലായിടത്തും എഫ്സലോൺ വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സൊ ഫസ്റ്റ് വൺ നമ്മളിത് എടുക്കുകയാണ് എസ് ഗിഫ്റ്റ്സ് എ ബി എ സി എ എഫ് സെലോൺ ആണെന്നുണ്ടെങ്കിൽ എ ബി സി ആദ്യത്തെ എഫ് സെലോൺ ആണെന്നുണ്ടെങ്കിൽ ബി എ സി അടുത്ത രണ്ട് ഏയും കൂടെ എഫ് സെലോൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി സി ഓക്കെ ഇനി അടുത്തത് എ ഗിവ്സ് എ ഈയൊരു എഫ്സലോൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എ ബി ഗിവ്സ് ബി ബി ഇറ്റ് വിൽ നോട്ട് ചേഞ്ച് സി ഗിവ്സ് യു ഓൾസോ വിൽ നോട്ട് ചേഞ്ച് നെക്സ്റ്റ് സെക്കൻഡ് കേസ് എടുക്കാം സെക്കൻഡ് കേസിൽ ഇഫ് സു ദിസ് എ എഫ്സലോൺ ഇസ് റിമൂവ് ദാറ്റ് ഇസ് ഡൺ ഇനി അടുത്തത് ബി എഫ്സലോണിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദിഫറൻസ് സോ അത് റിമൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ വിൽ ബി ഹാവിങ് S gives A B A C A B C B A C B C A A C A C again B is by and C okay A gives A A A that is of no change.

അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു റിമൂവ് യൂണിറ്റ് പ്രൊഡക്ഷൻ എന്നാണ് സോ ഇഫ് ദർ ആർ എനി പ്രൊഡക്ഷൻ വിച്ച് ഇസ് ഇൻ ദ ഫോം ഓഫ് എ ബി വേർ എ ആൻഡ് ബി ആർ ബോത്ത് നോൺ ടെർമിനൽസ് അതിനാണ് യൂണിറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവരെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഡിപ്പെൻഡൻസി ഗ്രാഫ് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇഫ് വി ആർ ഹാവിങ് സ്റ്റേറ്റ്സ് സി സോറി വി ആർ ഹാവിങ് വോട്ടർ പ്രൊഡക്ഷൻ സി ഗിഫ്റ്റ്സ് ഡി അതിനെ സ്റ്റേറ്റ് സി ആൻഡ് ഡി ആയിട്ട് എഡ്ജ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതായത് ഇപ്പം എനിക്കിപ്പം സി ആൻഡ് ഡി ഇങ്ങനെയൊരു സംഭവം എനിക്ക് കിടക്കുകയാണ് ഐ കൻ ഡ്രോ എ ഡിപ്പെൻഡൻസി ഗ്രാഫ് ലൈക്ക് ദിസ് ഓക്കെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് റിമൂവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ആഡ് എ പ്രൊഡക്ഷൻ സി ഗിവ്സ് എ വേർ ഡി ഗിഫ്സ് എ ഓൾസോ അക്കേഴ്സ് ഇൻ ദ ഗ്രാമർ റൂൾ ദെൻ ഡിലീറ്റ് ദിസ് സി ഗിവ്സ് ഡി അതായത് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേനും മേ ബി ട് വിൾ അണ്ടർസ്റ്റാൻഡ് മോർ ഓക്കെ

വി ആർ ഹാവിംഗ് ദിസ് വൺ അതായത് എൻ ഗിഫ്സ് എ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഉണ്ട് സോ ഇഫ് ദാറ്റ് ഇസ് എ കേസ് അതായത് ഡി ഗിഫ്സ് എ ഉണ്ടെന്നുണ്ടെങ്കിൽ സി ഗിഫ്സേയും എഴുതണം സോ റൈറ്റ് എം ഗിഫ്സ് എ ആൻഡ് ദെൻ എലിമിനേറ്റേഴ്സ് ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഗിഫ്സ് എൻ എൻ എന്ന് പറഞ്ഞെന്താണ് എ ആണ് സോ എം ഗിവ്സ് എയും എൻ ഗിഫ്സ് എ ഇസ് സിമിലർ ടു എം ഗിവ്സ് എൻ ആൻഡ് എൻ ഗിഫ്സ് എ പിടികിട്ടിയോ അതായത് ഓൾറെഡി എം എ തരുവാന്നുള്ളത് നമുക്ക് ഇതിന് ഡയറക്റ്റായിട്ട് മനസ്സിലാകുമ്പോൾ നമ്മൾ എഴുതേം ചെയ്തു പിന്നെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ ആവശ്യം അതുപോലെ തന്നെ ഇപ്പം ഇതിങ്ങനെ റിലേറ്റഡ് ആണ് സോ വി ക്യാൻ റൈറ്റ് സിൻസ് എം ഗിഫ്സ് എ ജെഡ് ഓൾസോ ഗിഫ്റ്റ്സ് എ സിൻസ് സെഡ് ഗിഫ്സ് എ വൈ ഓൾസോ ഗിഫ്റ്റ്സ് എ ഓക്കെ ഇനിയിപ്പം വൈ വി ആർ റൈറ്റിംഗ് വി ക്യാൻ റൈറ്റ് എസ് ഗിഫ്സ് എക്സ് വൈ എക്സ് ഗിഫ്സ്

വാട്ട് ഈസ് ദ നീഡ് ഓഫ് സെഡ് എം ആൻഡ് എൻ നമുക്കിവിടെ ഒന്നും ഇവരുടെ മൂന്നുപേരെ മെൻഷൻ ചെയ്തിട്ടില്ല സൊ ദീസ് ആർ ഓൾ യൂസ്ലെസ് പ്രൊഡക്ഷൻസ് സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എസ് ഗിഫ്സ് എക്സ് വൈ എക്സ് ഗിവ്സ് എ വൈ ഗിവ്സ് എ ബി